യുവവാണി വായുവിൽ നിന്ന് വെള്ളമുണ്ടാക്കിയാലോ? ഹൈബ്രിഡ് അറ്റ്മോസ്ഫറിക് വാട്ടർ ജനറേറ്റർ എന്ന ശ്രദ്ധേയമായ കണ്ടുപിടുത്തം നടത്തിയ മിഖായേൽ സുനിൽ എന്ന +2 വിദ്യാർത്ഥിയുമായി അഭിമുഖം. പ്രിയ സുഹൃത്തുക്കളെ, യുവവാണിയിലേക്ക് സ്വാഗതം. 44 നദികളും ഏതാണ്ട് 500 കിലോമീറ്ററിലേറെ ഷോർ ലൈൻ, അതായത് കടൽ തീരവുമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ നമുക്ക് വേനൽക്കാലത്തിൽ വെള്ളം കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ടെങ്കിലും അതത്ര രൂക്ഷമായിട്ടില്ല. നമ്മളിപ്പോൾ രാജസ്ഥാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള വരണ്ട പ്രദേശങ്ങൾ എടുക്കുകയാണെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിൽ അത്രമാത്രം വെള്ളത്തിൻ്റെ ദൗർലഭ്യത അനുഭവപ്പെടാറില്ല. പക്ഷേ ഈ മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന പല സംസ്ഥാനങ്ങളിലും ഈ വെള്ളത്തിന് ധാരാളം ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഇതിന് ഒരു പ്രതിവിധി എന്തെന്നുള്ള രീതിയിൽ പലവിധ കണ്ടുപിടുത്തങ്ങളും ഇങ്ങനെ പലവിധ പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ഭാഗത്തുനിന്നും അല്ലാതെയും നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ യുവവാണിയിൽ പരിചയപ്പെടാൻ പോകുന്നത് മിഖായൽ സുനിൽ എന്ന ഒരു +2 വിദ്യാർത്ഥിയാണ്. ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു പ്രതിവിധി എന്നോണം ഒരു പുതിയ കണ്ടെത്തലുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പല വേദികളിലും ഇതിന് പുരസ്കാരങ്ങളും കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത് ഇതിൻ്റെ ഒരു മൂല രൂപം, ഒരു പ്രോട്ടോടൈപ്പ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു വലിയ രീതിയിൽ ഇൻഡസ്ട്രിയൽ ലെവലിലൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ നാളെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറാവുന്ന ഒരു കണ്ടെത്തലാണ്. ഉണ്ടായി വരുന്ന ബെഡിംഗ് സയൻറ്റിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരാളാണ് ഇന്ന് യുവാണിയിൽ നമ്മോടൊപ്പം. മിഖായൽ സുനിൽ, സ്വാഗതം. അപ്പോ മിഖായലിന്റെ വീട് എവിടെയാണ്, അതൊക്കെ ഒന്ന് പറയാമോ? എന്റെ വീട് തിരുവാങ്കുളത്താണ്. തിരുവാങ്കുളത്ത് അമ്മ വീട്ടിലിപ്പോ അച്ഛനും അമ്മയും അനീറ്റയാണ്. ഞാൻ പഠിക്കുന്നത് കൊച്ചിൻ റിഫൈനറി സ്കൂളിലാണ്, തിരുവാണൂർ. ഇപ്പൊ +2 കയറി. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഇതുപോലുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടുപിടുത്തവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ? അതേ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം തുടങ്ങിയതാണോ? 6th തൊട്ട് എനിക്ക് ഒരു മെയിൻലി റോബോട്ടിക്സ് ഫീൽഡിൽ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അത് മാത്രല്ല, ഇപ്പൊ ഇന്നോവേഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് ലൈക്ക് ഐഡിയാസ് കിട്ടും, അത് ബിൽഡ് ചെയ്ത് വരാൻ ടൈം എടുക്കും. അങ്ങനെ ബിൽഡ് ചെയ്ത ഒരു ഐഡിയാണ് ഇപ്പൊ ഈ ഹൈബ്രിഡ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ. ഒരു പ്രശ്നങ്ങൾ കാണുമ്പോ അതിനൊരു സൊല്യൂഷൻ വേണമെന്ന് അകത്ത് തോന്നുന്നു, പക്ഷെ അതെങ്ങനെ ചെയ്യണം, അതെന്തൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഒരു തപ്പലുണ്ടായിരുന്നു. അതെ. അപ്പൊ നമ്മളിപ്പോ ഈ ഇതിന്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മളത് ഒരു സർവേ ഒക്കെ ചെയ്യേണ്ടി വന്നു. കാരണം ഇപ്പൊ എന്തോരം വെള്ളം കിട്ടാതില്ല, പിന്നെ എന്തോരം സമയം ഇവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൽ നിന്ന് ഇവർക്ക് എന്തോരം വെള്ളം കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു സർവേ ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു. ഇതൊരു ബിൽഡ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. മിഖായൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രദ്ധേയമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഹൈബ്രിഡ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന സംഗതിയാണ്. ഹൈബ്രിഡ് അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്റർ എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് വാട്ടർ ജനറേറ്ററാണ്. അതായത് അന്തരീക്ഷത്തിൽ നിന്നും, വായുവിൽ നിന്നും ജലം ഉണ്ടാക്കുന്ന പുതിയ ഒരു നൂതന ഉപകരണമാണ് ഇത്. അതിൽ സൗരോർജ്ജം ഉപയോഗിച്ചും, അതായത് സോളാർ പാനൽ ഉപയോഗിച്ചും അതിലേക്കുള്ള എനർജി കണ്ടുപിടിക്കും. അതിൻ്റെ ഒപ്പം വായുവിൽ നിന്നുള്ള, അതായത് കാറ്റാടി യന്ത്രം ഉപയോഗിച്ചിട്ടുള്ള വൈദ്യുതി ഉപയോഗിച്ചും ഇത് പ്രവർത്തിപ്പിക്കാം. അതായത് തീർത്തും സ്റ്റാൻഡ് അലോൺ എന്ന് പറയാവുന്ന രീതിയിൽ, പുറത്തുനിന്ന് വേറൊരു കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആ ഉപകരണം എവിടെ കൊണ്ട് വെച്ചോ അത് സ്വന്തമായിട്ട് അതിന് വേണ്ട, പ്രവർത്തിക്കാൻ വേണ്ട ഊർജ്ജം കണ്ടുപിടിക്കും. അത് മാത്രമല്ല, ചുറ്റുമുള്ള വായുവിൽ നിന്നുള്ള ഹ്യൂമിഡിറ്റി, അതായത് അവിടെയുള്ള ഈർപ്പത്തിൽ നിന്നും വെള്ളം സ്വാംശീകരിച്ചെടുത്തിട്ടാണ് ഉപയോഗമായ കുടിവെള്ളം നമുക്ക് പുറത്തേക്ക് തരുന്നത്. ശരിക്കും ഈ വായുവിൽ നിന്നും വെള്ളം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മജീഷ്യൻ്റെ പരിപാടിയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്? ഇങ്ങനെ ഒരു സാധനം വേണം, അതായത് വായുവിൽ നിന്ന് ആയിക്കോട്ടെ വെള്ളം, അല്ല വേറൊരു സോഴ്സും വേണ്ട എന്നൊക്കെ? അല്ല, വേറെ സോഴ്സുകളും ഉണ്ട്. ബട്ട് ലൈക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ട് കിട്ടാവുന്ന ഏറ്റവും എളുപ്പമാർഗം എന്ന് പറഞ്ഞ വായു തന്നെയാണ്. അപ്പോൾ വായുവിലെ എയറിൽ തന്നെ ഹ്യൂമിഡിറ്റിയുടെ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടും ഏറ്റവും ഇപ്പൊ ലാർജ് സ്കെയിലിൽ ചെയ്യണമെങ്കിലും നമുക്ക് എല്ലായിടത്തും ലഭ്യമായ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞ കണ്ടൻസേഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ മെത്തേഡ് ഉപയോഗിക്കാൻ തോന്നിയത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഈർപ്പത്തെ, അത് നീരാവിയായിട്ടാണ് ഇരിക്കുന്നത്, അതിനെ നമ്മൾ തണുപ്പിച്ച് വെള്ളമായിട്ട് എടുക്കുന്നു, സ്വേദനം വഴി കണ്ടൻസ് ചെയ്തിട്ട് അതിനകത്തുള്ള, ഇപ്പൊ നമ്മൾ അങ്ങനെ കണ്ടൻസ് ചെയ്യുമ്പോഴും അത് ഇൻപ്യൂർ വാട്ടർ ആയിരിക്കും. ആ ഇൻപ്യൂർ വാട്ടർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് പിന്നെ ലൈക്ക് ഇൻഡസ്ട്രിയൽ ലെവലിൽ ചെയ്യുമ്പോൾ മിനറൽസ് ആഡ് ചെയ്ത് കുടിവെള്ളത്തിന്റെ രീതിയിൽ നമുക്ക് ഉത്പാദിപ്പിക്കാൻ കഴിയും.
അതിലുള്ള പൊടിപടലങ്ങളും മാലിന്യ വസ്തുക്കളും വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ടായിരിക്കും എന്ത് എങ്ങനെയാണ് ഈ നീരാവി പോലെ ഇരിക്കുന്ന ഈ ഈർപ്പത്തെ എടുത്ത് വെള്ളമാക്കുന്നത്? അതിനുള്ള എനർജി മെയിൻലി നമ്മുടെ വർക്ക് ചെയ്യുന്ന പ്രോട്ടോടൈപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന പെൽറ്റിയേഴ്സ് ആണ്. പെൽറ്റിയേഴ്സിന് മെയിൻലി ഇലക്ട്രിസിറ്റി സപ്ലൈ ആവശ്യമുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ മെയിൻലി നേച്ചറിൽ നിന്ന് തന്നെ കിട്ടുന്ന എനർജീസിന് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഇപ്പൊ സോളാർ ആണെങ്കിലും വിൻഡ് ആണെങ്കിലും അതിൽ നിന്ന് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചാണ് ഈ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നത്. പറഞ്ഞല്ലോ ഇപ്പൊ പെൽറ്റിയർ എഫക്ട് വഴിയാണ് ഈ ഈർപ്പത്തെ നീരാവിയെ വെള്ളമാക്കുന്നു പറഞ്ഞു. ഈ പെൽറ്റിയർ എഫക്ട് എന്താണെന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്ന് വ്യക്തമാക്കാം. പെൽറ്റിയർ എഫക്ട് എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനിലൂടെ നമ്മളിപ്പോ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സൈഡിൽ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ചൂടാവുകയും അതിന്റെ അടുത്ത സൈഡിൽ തണുക്കുകയും ചെയ്യും. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ അത് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഹീറ്റ് വരുന്ന സ്ഥലം നമ്മൾ യൂസ് ചെയ്യാതെ പകരം ആ കോൾഡ് ആയിട്ടുള്ള റീജിയനിൽ സീറോ ഡിഗ്രിയിൽ താഴെ പോകും. അപ്പൊ ആ ഒരു പ്രോസസ്സ് നമുക്ക് എന്തുകൊണ്ട് ഈ കണ്ടൻസേഷൻ യൂസ് ചെയ്തുകൂടാ എന്നുള്ള രീതിയിലാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തത്. പെൽറ്റിയർ എഫക്ട് വഴി ഒരറ്റത്ത് ചൂടും ഒരറ്റത്ത് തണുപ്പും ഉള്ള ദണ്ട് പോലെ ഒരു ഉപകരണമായിരിക്കും അല്ലേ? അതെ. ഇപ്പൊ പ്രോട്ടോടൈപ്പിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ബട്ട് ലൈക്ക് ഇനി ഞാൻ വേറൊരു മോഡലും കൂടെ ചെയ്യുന്നുണ്ട്. അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. അത് നമ്മുടെ ഒരു ഗ്യാസ് ഉപയോഗിച്ചായിരിക്കും. അതായത് കോപ്പർ ട്യൂബിലൂടെ അല്ലെങ്കിൽ മെറ്റൽ ട്യൂബിലൂടെ ഗ്യാസ് പാസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരം ഗ്യാസ്. അപ്പൊ അതിന്റെ മെൽട്ടിംഗ് പോയിന്റ് ബിലോ 0 degree ആയിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ ആ ഗ്യാസ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ പെൽറ്റിയറിനെക്കാട്ടും കൂടുതൽ എഫക്റ്റീവ് ആയി നമുക്ക് വെള്ളം കണ്ടൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇൻഡസ്ട്രിയൽ മോഡിൽ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ഒരു എസിയുടെയും ഫ്രിഡ്ജിന്റെ ഒക്കെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ തന്നെയാണ്, ഒരു ഹൈബ്രിഡ് പോലെ പറയാം. ഓക്കെ. അപ്പൊ ഇതിന് വേണ്ട കറണ്ട് ഈ സോളാർ പാനൽ വഴിയും കാറ്റാടിയന്ത്രം ഉപയോഗിച്ചിട്ടുമാണ് എടുക്കുന്നത്. അതെ അതെ. ഏറ്റവും കൂടുതൽ അവൈലബിൾ ആണെങ്കിലും പിന്നെ ലാർജ് സ്കെയിൽ പ്രൊഡ്യൂസ് ആണെങ്കിൽ ചീപ്പായി കിട്ടുന്നതും സോളാർ ആണ്. പിന്നെ അതിനാണെങ്കിലും നമുക്ക് കൂടുതൽ എനർജിയും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വിൻഡ് ആണെങ്കിലും ഇപ്പൊ ചിലയിടത്ത് ലൈക്ക് സോളാർ നമുക്ക് ഹാർനസ് ചെയ്യാൻ പറ്റുന്നതിലും കൂടുതൽ നമുക്ക് വിൻഡ് എനർജി ഹാർനസ് ചെയ്യാൻ പറ്റുന്ന റീജിയൻസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് വിൻഡ് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റ് നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആക്കുവാണെങ്കിൽ ഈ വിൻഡ് മില്ല് ഇല്ലാത്ത പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കാം. അതായത് ആ വിൻഡ് മില്ലിന് പകരം അതേ സ്ഥാനത്ത് കൂടുതൽ സോളാർ പാനൽസ് വയ്ക്കാം. പക്ഷെ അത് യൂസ് ചെയ്യാവുന്ന സ്ഥലം എന്ന് പറയുന്നത് കൂടുതൽ കാറ്റ് കുറവും അതേസമയം അവിടെ വെയിൽ കൂടുതലും കിട്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ അത് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ സോളാറും കാറ്റാടി രണ്ടും ഉള്ളത് കൊണ്ടാണ് ഇതിനൊരു ഹൈബ്രിഡ് എന്നുള്ള പേരും. ഹൈബ്രിഡ് എന്നുള്ള പേര് ഏതൊരു കണ്ടുപിടുത്തവും അത് ജനകീയമാവുന്നത് സാധാരണ ജനങ്ങൾക്ക് അത് ഉപയോഗപ്രദമാവുമ്പോഴാണ്. അപ്പൊ നമ്മൾ വലിയ ശാസ്ത്ര തത്വങ്ങളൊക്കെ പറഞ്ഞാലും അവരുടെ നിത്യജീവിതത്തിൽ അത് എങ്ങനെ ഉപകാരപ്രദമാകുന്നു, അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെയാണല്ലോ കൂടുതൽ ആൾക്കാർ സ്വീകരിക്കുക. ഇപ്പൊ ഇതിന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഇതിനൊരു സാമൂഹിക വശം കൂടിയുണ്ട്. മിഖായൽ തന്നെ ആദ്യം ഇതിനായിട്ട് ഇറങ്ങിയത് ഒരു സർവേയൊക്കെ നടത്തി എന്ന് പറഞ്ഞു. ഉത്തരേന്ത്യയിലൊക്കെ വെള്ളം കിട്ടാത്ത വരണ്ടുണങ്ങിയ പ്രദേശങ്ങളിൽ കിലോമീറ്ററുകളോളം നടന്നിട്ടാണ് ഇവർക്ക് കുറച്ച് വെള്ളമെങ്കിലും കിട്ടുന്നത്. പ്രത്യേകിച്ചും ഇതിന്റെ ദുരിതഫലങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ്. അവരുടെ വിദ്യാഭ്യാസത്തെ പോലും ഇത് സാരമായി ബാധിക്കുന്നുണ്ട്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് മിഖായൽ ഇങ്ങനെ ഒരു ഈ ഒരു കണ്ടുപിടുത്തത്തിനാവട്ടെ പ്രാമുഖ്യം എന്ന് വിചാരിച്ചത്. ഇവിടെ കേരളത്തിനാണെങ്കിലും അധികം വെള്ളത്തിന്റെ പ്രശ്നമില്ല. ബട്ട് ലൈക്ക് നോർത്തിലോട്ട് പോകുന്ന ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കൂടുതൽ രൂക്ഷമാണ്. അപ്പൊ ഓരോരു പഞ്ചായത്തിലാണെങ്കിലും അവരായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ ഒരു മോഡ്യൂൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. അവർക്ക് അവരുടെ ഡെയിലി നീഡ്സ് അവിടെ നിന്ന് തന്നെ ഇപ്പൊ മുനിസിപ്പൽ വാട്ടർ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് വെള്ളം ഹാരണം ചെയ്യാം. അപ്പൊ അവർക്ക് അത് ആ ഒരു രീതിയിൽ തന്നെ അവരുടെ ഡെയിലി ബേസിന് ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ട് എത്ര നാളുകൊണ്ടാണ് ഇതിന്റെ ഒരു അവസാനം വർക്കിംഗ് മോഡൽ ഉണ്ടാക്കിയെടുത്തത്? വർക്കിംഗ് മോഡലിന്റെ പ്ലാൻസും പിന്നെ കുറച്ച് കാര്യങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. ലൈക്ക് ഇതിപ്പോ ഒരു ഏകദേശം ഒരു 6 months കൂടുതലായി ഞാൻ ഇതിപ്പോ ഡിസൈൻ ചെയ്തും ഏകദേശം ഒക്കെ എത്തിത്തോന്നിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ പ്രോട്ടോടൈപ്പ് 4 ആയിട്ടുള്ളൂ. ഇനിയിപ്പൊ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴേ ഉള്ള പ്ലാൻ പ്രകാരം എങ്ങനെയാണ് ഇതിന്റെ ഒരു എഫിഷ്യൻസി, അതായത് എത്ര വെള്ളം വരെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? പെൽറ്റിയർ ഉപയോഗിച്ചപ്പോൾ നമുക്കിപ്പോ ഒരു ദിവസം കൊണ്ട് 1 liter വെള്ളം വരെ, 1 liter 1.5 liter. അത് പെൽറ്റിയർ പ്രോട്ടോടൈപ്പിലാണ്. പക്ഷെ മറ്റേത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ ചെയ്ത് കഴിയുന്നേ ഉള്ളൂ. ഇപ്പൊ ഗ്യാസ് ഉപയോഗിച്ച് നമുക്ക് എന്തോരം കിട്ടുന്നുള്ളത്. എന്തായാലും അത് ഇതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. എങ്ങനെയാ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ വന്നാൽ പോലും ഇതിൽ എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കണം? കൂടുതൽ നല്ലത് ഇപ്പൊ ഇരുമ്പെന്നുള്ള ഒരു മെറ്റലിന് പകരം പക്ഷെ കോപ്പർ എടുക്കാം, അതാണെങ്കിൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ടാവും. ഇങ്ങനെയൊക്കെ കുറെ ചിന്തകൾ ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെ ഈ മെറ്റീരിയൽ ഇന്നത് യൂസ് ചെയ്യണം, ഇതിനൊക്കെയുള്ള ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടുന്നത്? മെയിൻലി നമ്മള് പഠിക്കുന്നവരല്ലേ, പിന്നെ ഗൂഗിൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോ വീട്ടിൽ ഉപയോഗിക്കുന്ന വയോസനാണെങ്കിൽ നമ്മൾ കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം കോപ്പറിന് കണ്ടക്ടിവിറ്റി കൂടുതലാണല്ലോ. അപ്പൊ അതിന് കൂടുതലും കണ്ടക്ട് ചെയ്യാൻ പറ്റും. തെർമൽ കണ്ടക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കോപ്പർ ഉപയോഗിക്കുന്നത്.
അതെന്ന് പറയുന്നത് നമ്മളിപ്പോ മെയിൻലി കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനാണ് നോക്കുന്നത്. അതായത് കോസ്റ്റ് എഫക്റ്റീവും അതേസമയം ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും. അപ്പൊ കൂടുതൽ പാർട്ട് നമുക്ക് 3D പ്രിന്റ് ചെയ്ത് കിട്ടുവാണെങ്കിൽ അതൊരു മാസ് പ്രൊഡക്ഷനിൽ ചെയ്യുമ്പോൾ കോസ്റ്റ് കുറവായിരിക്കും. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റൽ പാർട്സ് ഒക്കെ വരുന്നത് ഫ്രെയിമിലും പിന്നെ കൂടുതലും ബ്ലേഡ്സിൽ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ. മാക്സിമം നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഇത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. നാല് പ്രോട്ടോടൈപ്പോളം ഇപ്പോ കൂടുതൽ നന്നാക്കി നാല് തലമുറ രീതിയിൽ ഈ ഉപകരണം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ഏതാണ്ട് അതിന്റെ ഒരു വർക്കിംഗ് മോഡലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും പുതിയതില് സ്റ്റോർ ഈ എനർജി സ്റ്റോർ ചെയ്യാനും കൂടെ അതിന്റെ അകത്തൊരു ഇൻവെർട്ടർ പോലെയും കൂടെ ഉണ്ടാക്കി ഈ വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അതിനും ഒരു പരിഹാരം പോലെ സൃഷ്ടിക്കുന്നുണ്ടെന്ന് കേട്ടു. അതിന്റെയൊക്കെ എന്ത് എത്രമാത്രമായി ആ ഒരു ഗവേഷണമൊക്കെ? അതിന്റെ നമ്മളിപ്പോ ഈ പ്രോഡ്ഹാരണം ചെയ്യുന്ന എനർജി പെൽറ്റിയറിനും സ്പ്ലിറ്റ് ആകുന്നുണ്ട്, പിന്നെ ഈ ഇൻവെർട്ടറിനും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻവെർട്ടറിന് കിട്ടുന്ന എനർജി ഞാൻ ഇപ്പൊ യൂസ് ചെയ്ത നമ്മുടെ പണ്ട് ഒരു ബൈക്കിന്റെ ബാറ്ററിയാണ്. അപ്പൊ ബൈക്കിന്റെ ബാറ്ററിയിൽ ഇത് സ്റ്റോർ ആകും. ഇത് സ്റ്റോർ ആയതിനു ശേഷം നമ്മളിപ്പോ ഇൻവെർട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കറണ്ട് ഔട്ട്പുട്ട് കിട്ടും. അതായത് ഇത്ര റിക്വയർഡ് എനർജിയിൽ അത് സ്റ്റോർ എനർജി ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റാൻഡം യൂസേജിന് വേണ്ടി ആ എനർജി യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ എങ്ങനെയാ ഈ സ്കൂളിലൊക്കെ പോയി കൂട്ടുകാരോടൊക്കെ പറയുമ്പോ അവരൊക്കെ എങ്ങനെയാ? ഇപ്പൊ സാധാരണ ഈ പ്രായത്തില് നമ്മൾ എന്തെങ്കിലുമൊക്കെ മൊബൈൽ ഗെയിമൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ഈ കോപ്പറും ഗ്യാസ് ട്യൂബും ഒക്കെ എടുത്ത് ബാറ്ററി ഒക്കെ എടുത്ത് നടക്കുമ്പോ കൂട്ടുകാർ കളിയാക്കാറുണ്ടോ അതെയോ ഭയങ്കര പ്രോത്സാഹനമാണോ? ഇല്ല, കളിയാക്കാറൊന്നുമില്ല. ലൈക്ക് ഇപ്പൊ ഞാനിത് എന്റെ ഐഡിയ ഡിസ്കസ് ചെയ്തപ്പോൾ അവര് പറഞ്ഞു അവരാണ് കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കി നല്ല കോപ്പുള്ളതാന്ന് പറഞ്ഞു. അവര് നമുക്കൊരു പ്രയോജനമായിരുന്നു ചെയ്യാൻ. സ്കൂളിലൊക്കെ ഇപ്പൊ ഒരു ഹീറോ പരിവേഷമാണോ? അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ ഒരു കണ്ടുപിടുത്തമായിട്ടൊക്കെ വന്നപ്പോൾ സ്കൂളിൽ നിന്നുള്ള പ്രതികരണം എന്തായിരുന്നു? സ്കൂളിൽ നിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ATL ലാബ് ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണെങ്കിലും ഞങ്ങളുടെ ഫിസിക്സ് സാറാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ട് ആയിരുന്നു. പിന്നെ നമുക്ക് എന്ത് റിസോഴ്സ് ആവശ്യമുണ്ടെങ്കിലും അവര് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവര് ഹെൽപ്പ് ചെയ്തു. കുറെ ഹെൽപ്പ് നമുക്ക് ATL നിന്നും കിട്ടി. പിന്നെ സ്കൂളിലാണ് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ATL എന്ന് പറഞ്ഞാൽ അടൽ ടിങ്കറിംഗ് ലാബ് അല്ലേ? അതിൽ എന്തൊക്കെയാണ് നടക്കാറ്? അതില് നമ്മളിങ്ങനെ ഇപ്പൊ ഓരോ ടെക്നിക്കൽ ആണെങ്കിലും ഇന്നോവേറ്റീവ് ഫീൽഡിലാണെങ്കിലും ഇപ്പൊ ഒരു ടെക്നിക്കൽ ഫീൽഡ് മെയിൻലി താല്പര്യമുള്ള കുട്ടികളെ അവിടെ നമുക്ക് ഇങ്ങനെ ഇത് തരും, ട്രെയിനിങ് തരും. പിന്നെ നമുക്കിപ്പോ എന്തെങ്കിലും പ്രൊജക്ട്സ് കം അപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനും പിന്നെ അതൊരു മേക്കപ്പ് ചെയ്ത് വരാനും നമ്മളെ സഹായിക്കുന്ന ഒരു ലാബാണ്. പിന്നെ അവിടെ നമുക്ക് ഇതിനു വേണ്ടി എല്ലാ ഇൻസ്ട്രുമെന്റ്സും അവിടെ അവൈലബിൾ ആണ്. ഇതൊരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അത് ഓരോ സ്കൂളുകളിലും ഇപ്പൊ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഈ കുട്ടികളിൽ ഇതുപോലെ ഇന്നോവേഷൻ സംരംഭകത്വം ഇതെല്ലാം വളർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് അടൽ ടിങ്കറിംഗ് ലാബ്. ഇതില് ഇങ്ങനെ പുതിയ നൂതന ആശയങ്ങളായി വരുന്നവരെ സഹായിക്കാനായിട്ട് 3D പ്രിന്റർ ഉൾപ്പെടെയുള്ള നല്ല നല്ല ഏറ്റവും പുതിയ മോഡലിലുള്ള ഉപകരണങ്ങൾ ഇവിടെ ഉണ്ടാവും. ഒരു നമ്മൾ കണ്ട് ശീലിച്ച സാധാരണ കെമിസ്ട്രി ലാബ് ഫിസിക്സ് ലാബ് പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടെ ഹൈടെക് ലാബ് ആയിരിക്കും അല്ലേ? അപ്പോൾ അടൽ ടിങ്കറിംഗ് ലാബിൻ്റെയും ഗുണം ഇതിൽ ഈ പ്രൊജക്ട് നന്നാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആയ ചേട്ടന്മാരാണെങ്കിലും നമ്മുടെ ലാബിൽ ഉണ്ടായിരുന്ന ചേട്ടന്മാരാണെങ്കിൽ നമ്മൾ സഹായിച്ചായിരുന്നു. ഇതിലെ ഓരോ ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളാണെങ്കിലും പ്രൊഡക്ട്സ് നമുക്ക് കിട്ടാനാണെങ്കിലും ഇപ്പൊ ഈ കൊറോണയുടെ പ്രശ്നമായതുകൊണ്ട് നമുക്ക് കുറെ പാർട്സ് കിട്ടാൻ പാടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ നല്ല ഹെൽപ്പ് ഉണ്ടായിരുന്നു. എന്താണ് അപ്പൊ ഭാവി പരിപാടി? പ്ലസ് ടു എത്തി എന്ന് പറഞ്ഞു. അപ്പൊ പ്രത്യേകിച്ച് ആരും ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ സ്വയം എഫേർട്ടിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇത് ഇതിനോടനുബന്ധിച്ച് തന്നെ കരിയർ കൊണ്ടുപോകണം എന്നൊരു തോന്നലുണ്ടോ? അതെ, ഇന്നോവേഷൻ ഫീൽഡിൽ തന്നെ നോക്കാനാണ്. പിന്നെ ഞാൻ കൂടുതലും ഞാൻ നോക്കുന്ന റോബോട്ടിക്സ് ഫീൽഡാണ്. പിന്നെ എന്നാലും നമുക്ക് ഇത് ഒരു താല്പര്യമാണ്, ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണ് താല്പര്യം. അപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ട് ഇപ്പൊ ഒരു പ്രോബ്ലം കണ്ടപ്പോ അതിന് നമുക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കൂടാന്ന് തോന്നി, ഉണ്ടാക്കി എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇത് എന്തായാലും ഇനി ഫുഡ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് മാക്സിമം ഒരു നിരവധി മത്സരങ്ങൾക്കൊക്കെ ഇന്നോവേഷൻ പ്രസന്റ് ചെയ്യാൻ പറ്റിയ സയൻസ് ഫെയറുകളും അങ്ങനെ പല കാര്യങ്ങളും ആഗോള തലത്തിലൊക്കെ നടക്കുന്നുണ്ടല്ലോ, അതിനൊക്കെ പ്രസന്റ് ചെയ്തിരുന്നോ? ഞാൻ ഹീറോസ് ഓഫ് ടുമോറോ എന്ന് പറഞ്ഞ കോമ്പറ്റീഷന് പ്രസന്റ് ചെയ്തിരുന്നു. നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷൻ പോലെയാണ്, ഓരോരുത്തരും അവരുടെ സ്റ്റാർട്ടപ്പ്സ് കൊണ്ടുവരും. അപ്പൊ ഈ തവണ കോമ്പറ്റീഷനിൽ ഏകദേശം 4000 സ്റ്റുഡൻസോളം ഉണ്ടായിരുന്നു. അപ്പൊ അതില് കേരളത്തിൽ നിന്ന് എനിക്കാണ് കിട്ടിയത്. അത് കഴിഞ്ഞ ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു, ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. സെക്കൻഡ് സ്റ്റേജിൽ ഏകദേശം 200 സ്റ്റുഡൻസോളം സെലക്ട് ആയി. അത് കഴിഞ്ഞാണ് ഫൈനൽ. ഫൈനൽസിൽ 15 സ്റ്റുഡൻസോളം കിട്ടി. അപ്പൊ എനിക്ക് അതില് ഫസ്റ്റ് പ്രൈസ് കിട്ടി.
ഓ, അപ്പൊ അതിലും ഒന്നാമനായി എത്തിയത് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഈ കണ്ടുപിടുത്തമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന് തന്നെ വലിയ അഭിനന്ദനം. അങ്ങനെ നമ്മള് ഇവിടെ ഒരു രാജ്യത്ത് ഉള്ള ഒരു വലിയൊരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ തന്നെ ഇരുന്ന് മിക്കതും അതും ഉപയോഗം കഴിഞ്ഞ പാഴ്വസ്തുക്കൾ എന്നൊക്കെ വിളിക്കാവുന്ന ആൾക്കാർ ഒരു പഴയ ബാറ്ററിയും സീലിംഗ് ഫാനിൻ്റെ ഒക്കെ മോട്ടർ എടുത്തിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു ഉത്തരവാണ് മിഖായൽ ഇവിടെ കൊണ്ടുവന്നത്. അതിന് തന്നെ വലിയൊരു അഭിനന്ദനം. അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് ഇനി പ്രാവർത്തികമാവട്ടെ, ഇതൊരു നല്ല വർക്കിംഗ് മോഡലായി വരട്ടെ, കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഉണ്ടാക്കാൻ കഴിയട്ടെ. എങ്ങനെ രാജ്യത്തിന് തന്നെ അഭിമാനമാകാവുന്ന ഒരു കണ്ടുപിടുത്തം ഉണ്ടാക്കാൻ കഴിയട്ടെ. ഇനി അങ്ങോട്ടും വിദ്യാഭ്യാസത്തിൻ്റെ പടവുകൾ താണ്ടുമ്പോഴും ഇതുപോലെയുള്ള നല്ല നല്ല കണ്ടുപിടുത്തങ്ങൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഈ കഴിവ്, ഈ മനോഭാവം ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. വായുവിൽ നിന്ന് വെള്ളമുണ്ടാക്കിയാലോ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൈബ്രിഡ് അറ്റ്മോസ്ഫറിക് വാട്ടർ ജനറേറ്റർ എന്ന ശ്രദ്ധേയമായ കണ്ടുപിടുത്തം നടത്തിയ മിഖായൽ സുനിൽ എന്ന പ്ലസ് ടു വിദ്യാർത്ഥിയുമായുള്ള അഭിമുഖം. നിർവഹണം റിയാസ് കളപ്പുരയിൽ. ശ്രോതാക്കൾക്ക് യുവവാണിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇപ്പോൾ വാട്സ്ആപ്പ് മുഖേനയും അറിയിക്കാം. അയക്കേണ്ട ഫോർമാറ്റ്: YV നിങ്ങളുടെ പേര് സ്പേസ് അഭിപ്രായം ടൈപ്പ് ചെയ്ത് 9447562212 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9447562212. കത്തുകൾ അയക്കുന്നവർ യുവവാണി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21 എന്ന വിലാസത്തിൽ അയക്കുക. യുവവാണി സമാപിക്കുന്നു.